ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹിക്കപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, വിശ്വസ്തത എന്നൊരു മലയാള വാക്ക് നമുക്ക് പരിചിതമായൊരു വാക്കാണ്. വിശ്വസ്തത നമ്മൾ പലപ്പോഴും അവസരത്തിലും അനവസരത്തിലുമൊക്കെ ആ വാക്ക് ഉപയോഗിക്കുന്നവരാണ്. എന്താണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ വാക്കിൻ്റെ നിർവചനം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ നിർവചനങ്ങളായിരിക്കും, ഡെഫിനിഷൻസ് ആയിരിക്കും പറയുക. ഞാനൊരു നിർവചനം നിങ്ങളുടെ മുമ്പാകെ ഇന്നത്തേക്ക് സമർപ്പിക്കുകയാണ്. വിശ്വസ്തത എന്ന വാക്കിൻ്റെ നിർവചനം, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായും ആത്മാർത്ഥമായും നിർവഹിക്കുന്നതിനെയാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായും ആത്മാർത്ഥമായും നിർവഹിക്കുന്നതിനെയാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ഇതെൻ്റെ ഒരു നിർവചനമാണ്. നിങ്ങൾക്ക് അതിനോട് യോജിക്കാം, യോജിക്കാതിരിക്കാം. നാല് കാര്യങ്ങൾ ചേരുമ്പോഴാണ് വിശ്വസ്തത എന്നത് പൂർത്തിയാകുന്നത്. ഈ നിർവചനത്തിൽ ഉൾപ്പെടുന്ന നാല് കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്നാമത്തേത് ഏൽപ്പിക്കപ്പെട്ടതാണ്. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ്, ഏറ്റെടുത്തതല്ല. ഏൽപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവം അദ്ദേഹത്തിൻ്റെ തീരുമാനവും പദ്ധതിയും അനുസരിച്ച് നമ്മെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏൽപ്പിക്കപ്പെട്ടതാണ്, ഞാൻ ഏറ്റെടുത്തതല്ല. ഏൽപ്പിക്കപ്പെട്ടതെന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മിടുക്കോ കഴിവോ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ കുടുംബമഹിമയോ ഒന്നുമല്ല കാരണം. ദൈവത്തിന് അദ്ദേഹത്തിൻ്റെ ആലോചന പ്രകാരം പദ്ധതി അനുസരിച്ച് എന്നെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം ഏതൊക്കെ ഉത്തരവാദിത്തങ്ങളാണ്? നമ്മളൊക്കെ എത്രയോ സ്ഥാനങ്ങളിലും പദവികളിലും ഇരിക്കുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന 5 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് ചോദിക്കുക, മോനെ നിനക്ക് എന്തെല്ലാം പദവികളുണ്ട്, സ്ഥാനങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ആ കുഞ്ഞു പറയും, ഞാനൊരു മകനാണ് എന്ന്. മകനെന്ന് പറയുന്നത് സ്ഥാനമാണ്, പദവിയാണ്. ഞാനൊരു കൊച്ചുമകനാണ്, ഗ്രാൻഡ് സൺ ആണ്, അത് മറ്റൊരു സ്ഥാനമാണ്, പദവിയാണ്. ഞാനൊരു സ്റ്റുഡൻ്റാണ്, വിദ്യാർത്ഥിയാണ്. കുഞ്ഞു പറയുന്നത് ശരിയല്ലേ, അവൻ്റെ സ്ഥാനമാണത്. ഞാനൊരു ബ്രദറാണ്, സഹോദരനാണ്, അവൻ്റെ സ്ഥാനമാണത്. അപ്പം നമ്മളൊക്കെ എത്ര ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാണ്, എത്രയോ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഓരോ സ്ഥാനങ്ങളും പദവികളും നമ്മൾ ഏറ്റെടുത്തതല്ല. ഒരു വൈദികൻ എന്ന നിലയിലോ പൗരോഹിത്യ സ്ഥാനത്തിലുള്ള മറ്റാരെങ്കിലുമോ അവരുടെ മിടുക്കുകൊണ്ടും കഴിവുകൊണ്ടും ആധ്യാത്മികത കൊണ്ടുമല്ല ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഒരു ഭർത്താവെന്നും ഭാര്യയെന്നും ഒരു ടീച്ചറെന്നും നേഴ്സെന്നും ഒരു എഞ്ചിനീയറെന്നും ഡോക്ടറെന്നും ഒരു കമ്പനിയുടെ മേലുദ്യോഗസ്ഥനെന്നും അവിടുത്തെ ജോലിക്കാരനെന്നും ഒക്കെ പറയുന്നത് നമ്മുടെ മിടുക്കുകൊണ്ട് ലഭിച്ചതല്ല, ഏൽപ്പിക്കപ്പെട്ടതാണ്, ദൈവം തിരഞ്ഞെടുത്ത് എന്നെ ഏൽപ്പിച്ചതാണ്. അതൊന്നാമത് ചിന്തിക്കണം. രണ്ടാമത്തേത് ആത്മാർത്ഥമായും സത്യസന്ധമായി. എന്തായിരുന്നു വിശ്വസ്തതയുടെ നിർവചനം? ഞാൻ പറഞ്ഞത് ഏറ്റെടുത്ത അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട, ഏറ്റെടുത്തതല്ല, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായും ആത്മാർത്ഥമായും.
ഈ സത്യസന്ധമായും ആത്മാർത്ഥമായും എന്നുള്ള വാക്കിന് ഒത്തിരി വിശദീകരണങ്ങൾ പറയാനുണ്ട്. ഞാനതിലേക്കൊന്നും ഇവിടെ കടക്കുന്നില്ല. ധാരാളം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിശദീകരണങ്ങൾ പറയാനുള്ളതാണ് സത്യസന്ധമായും ആത്മാർത്ഥമായി. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് രണ്ടാമത്തെ ഘടകം അവിടെ അങ്ങ് അവസാനിപ്പിക്കുക. സത്യസന്ധമായിരിക്കണം, ആത്മാർത്ഥതയുള്ളതായിരിക്കും. മൂന്നാമത് അത് നിർവഹിക്കണം, ചെയ്യണം. ചെയ്യുക എന്നുള്ളതൊരു ഒരു ഘടകമാണ്, പ്രവൃത്തിയാണ്. അത് പൂർത്തിയാക്കണം, ചെയ്ത് തീർക്കണം. നാലാമത്തേതാണ് പ്രധാനപ്പെട്ടത്, ദൈവത്തെ അത് ബോധ്യപ്പെടുത്തണം. എന്താണ് ദൈവത്തെ പൂർണ്ണമായും ബോധ്യപ്പെടുത്തുന്നതായിരിക്കണം അത് എന്ന് പറഞ്ഞാൽ, വീട്ടുകാരെയോ കൂട്ടുകാരെയോ നാട്ടുകാരെയോ ഇടവകക്കാരെയോ ബോധ്യപ്പെടുത്തുന്നതല്ല വിശ്വസ്തത. വിശ്വസ്തത പൂർണ്ണമാകുന്നത് ദൈവം സർട്ടിഫൈ ചെയ്യുമ്പോഴാണ് അല്ലേ. എന്നെ ദൈവം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ ആത്മാർത്ഥമായും സത്യസന്ധമായും ചെയ്യുന്നു എന്ന് നാട്ടുകാരെയല്ല ബോധ്യപ്പെടുത്തേണ്ടത്, കൂട്ടുകാരെയല്ല ബോധ്യപ്പെടുത്തേണ്ടത്. എൻ്റെ ദൈവത്തെ, എന്നെ ആരാണോ ഇത് ഏൽപ്പിച്ചത്, ആ പരമകാരുണ്യവാനായ സർവശക്തനായ ദൈവത്തെ ബോധ്യപ്പെടുത്തണം, അദ്ദേഹം സർട്ടിഫൈ ചെയ്യണം, അദ്ദേഹം എൻഡോഴ്സ് ചെയ്യണം, എങ്കിലേ വിശ്വസ്തതയുടെ പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ. ഇന്ന് പലപ്പോഴും നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് മറ്റാരെയോ കാണിക്കാനായി, നാട്ടുകാരെ കാണിക്കാൻ അല്ലേ. വിശദീകരിക്കണോ? ഞാൻ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏറ്റാൽ, ഇപ്പോൾ ഒരു കമ്പനിയുടെ മേലുദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു. ദൈവത്തെ ആണോ ബോധ്യപ്പെടുത്തുന്നത്, സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുവെന്ന ബോധ്യം യേശു ക്രിസ്തുവിൽ കേന്ദ്രീകൃതി വെച്ചുകൊണ്ടാണോ ചെയ്യുന്നത്, അപ്പോഴേ വിശ്വസ്തത ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഈ നാല് ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് വിശ്വസ്തത ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ ഞാൻ വിശ്വസ്തനായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാല് ഘടകങ്ങളും ചേർന്ന വിശ്വസ്തനായ ഒരു പരിശുദ്ധ പിതാവായിരുന്നു പരിമലത്തിരുമേനി. പരിമലത്തിരുമേനിയെ കുറിച്ചാണല്ലോ ഞാൻ പറയേണ്ടത്. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ പരിമലത്തിരുമേനി കാലം ചെയ്തിട്ടും 120 വർഷം കഴിഞ്ഞിട്ടും നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ, ആധ്യാത്മികമായത് മാത്രമാണോ, ഭൗതികമായതും സാമൂഹ്യമായതും കുടുംബപരമായതുമായ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ പരിമലത്തിരുമേനി ദൈവം ഏൽപ്പിച്ചു. ദൈവം ഏൽപ്പിച്ചതാണ്, അദ്ദേഹം സ്വയം ഏറ്റെടുത്തതല്ല. ഒരാൾക്കും ഏറ്റെടുക്കാൻ സാധിക്കത്തില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ മിടുക്കുകൊണ്ടും കഴിവുകൊണ്ടും ഞാൻ ഏറ്റെടുത്തതാണെന്നാ, തെറ്റ്. ദൈവം എന്നെ ഏൽപ്പിച്ചതാണ് എല്ലാ ഉത്തരവാദിത്തങ്ങളും. പരിശുദ്ധ പരിമലത്തിരുമേനിയെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം ആത്മാർത്ഥമായും സത്യസന്ധമായും നിർവഹിച്ച് 54-ാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞ് നമ്മളിൽ നിന്ന് യാത്രയായി. പക്ഷേ അത് ആത്മാർത്ഥമായിരുന്നു എന്നുള്ളത് കൊണ്ടും വിശ്വസ്തമായിരുന്നത് കൊണ്ടും ഇന്നും അദ്ദേഹത്തെ വന്ദിക്കുവാൻ നമ്മളിവിടെ കൂടിയിരിക്കുന്നു. ഇന്നത്തെ വേദഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗം, വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ നിന്നാണ് കേട്ടത്. എന്നേക്കാൾ അധികം ഒന്നിനെയും നിങ്ങൾ സ്നേഹിക്കരുത്. ആ മെസ്സേജിൻ്റെ കണ്ടൻറ് ഇത്രയേ ഉള്ളൂ. എന്നേക്കാൾ അധികം നിങ്ങൾ ഒന്നിനോടും പ്രിയം വെക്കരുത്. നമുക്ക് സാധിക്കുമോ? ഇവിടെ വായിച്ചു കേട്ടാൽ നമുക്ക് തോന്നും പിതാവിനെയും മാതാവിനെയും സഹോദരനെയും സഹോദരിയെയും നിലങ്ങളെയും പുരയിടങ്ങളെയും സമ്പത്തിനെ എല്ലാം ഉപേക്ഷിക്കണമെന്നാ. അങ്ങനല്ല, ഇവിടെ എടുത്തു പറയുന്നുണ്ട്, എന്നേക്കാൾ അധികം എൻ്റെ കാശിനെ സ്നേഹിച്ചാൽ കൊള്ളാവുന്നവരല്ല നിങ്ങൾ, വിശ്വസ്തരല്ല. എന്നേക്കാൾ അധികം എൻ്റെ മക്കളെ സ്നേഹിക്കാൻ പോയാൽ നിങ്ങൾ കൊള്ളാവുന്നവരല്ല, എനിക്ക് കൊള്ളാവുന്നവരല്ല. എൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഇതെല്ലാം മാറ്റിവെച്ചാൽ അവരെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അംഗീകരിക്കുന്നത്.
ഇത് സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് സാധിക്കുമോ എന്ന് ചോദിക്കരുത്. ഇവിടെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തെക്കാൾ അധികം ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കാതിരിക്കുക, ദൈവത്തെക്കാൾ അധികം പണത്തെ സ്നേഹിക്കാതിരിക്കുക, ദൈവത്തെക്കാൾ അധികം എൻ്റെ പദവികളെ എൻ്റെ ഉത്തരവാദിത്തങ്ങളെ സ്നേഹിക്കാതിരിക്കുക. ദൈവമാണ് ഒന്നാമത്. പരമരത്തിനുമേനി വിശ്വസ്തനായിരുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. അദ്ദേഹം കുടുംബത്തെ സ്നേഹിക്കാതിരുന്നിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ കത്തുകളൊക്കെ ഇന്ന് ലഭ്യമാണ്, ധാരാളം കത്തുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം താമസിച്ച സ്ഥലങ്ങളിൽ നിന്നല്ല, അത് മുളന്തുരുത്തിയിൽ നിന്നും വെട്ടിക്കലിൽ നിന്നും പിറവത്ത് നിന്നും തുമ്പമണിൽ നിന്നും പരുമലയിൽ നിന്നും ഒക്കെ എഴുതിയ ധാരാളം കത്തുകൾ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവിനെയും സഹോദരിയെയും സഹോദരങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് ആ കത്തുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവരുടെ പ്രയാസഘട്ടങ്ങളിലും അവരുടെ ആവശ്യഘട്ടങ്ങളിലും പരമരത്തിനുമേനി ഇടപെടുന്നതിനെക്കുറിച്ച് ആ കത്തുകൾ നമുക്ക് സൂചന നൽകുന്നുണ്ട്. കുടുംബജീവിതത്തെ സ്നേഹിച്ചു അദ്ദേഹം, കുടുംബക്കാരെ എല്ലാം സ്നേഹിച്ചു, കുടുംബ ബന്ധങ്ങളെ സ്നേഹിച്ചു. ദൈവത്തെക്കാൾ അധികമല്ല, ദൈവത്തിന് പ്രഥമമായ സ്ഥാനം കൊടുത്തിട്ട് പിതാവിനെ സ്നേഹിച്ചു, സഹോദരിയെ സ്നേഹിച്ചു. സന്യാസി ആയതുകൊണ്ട് അദ്ദേഹം വീട് വിട്ടതുകൊണ്ട് പിതാവിനെ മാനിക്കാതിരുന്നില്ല. നമ്മളൊക്കെ എത്ര പദവിയിലും സ്ഥാനത്തെത്തിയാലും നമ്മുടെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണമെന്നുള്ളത് അടിസ്ഥാനപരമായ നമ്മുടെ കർമ്മമല്ലേ, നമ്മുടെ ഉത്തരവാദിത്വമല്ലേ എന്നൊരു വലിയ പ്രശ്നമാണതല്ലേ. പിതാവിനെയും അപ്പനെയും അമ്മനെയും അമ്മയെയും ബഹുമാനിക്കുക, അവരെ ശുശ്രൂഷിക്കുക, അവരെ പരിഗണിക്കുക, അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് മക്കളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞപ്പോൾ മകൻ എന്ന് പറയുന്ന ഒരു പദവിയാണെന്ന് പറയുന്നത്. മകൻ എന്ന പദവിയിൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് എങ്ങനെയാണ്? അപ്പനെയും അമ്മയും സ്നേഹിക്കുന്നതിലൂടെയാണ്, അവർ പ്രായമാകുമ്പോൾ അവർ പരിചരിക്കുന്നതിലൂടെയാണ്. പരമരത്തിരുമേനി അതിന് പ്രധാനപ്പെട്ട ഒരു നല്ല മാതൃകയാണ്. പിതാവിനെ ബഹുമാനിക്കുകയും, മാതാവ് ചെറുപ്പത്തിലേ മരിച്ചു പോയത് അറിയാമല്ലോ, പരമരത്തിരുമേനിയുടെ ചെറുപ്പ രണ്ടാമത്തെ വയസ്സിൽ തന്നെ മാതാവ് വിട്ടുപോയതാണ്. സഹോദരിയാണ് മാതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് പരമരത്തിരുമേനി വളർത്തിയത്, നിങ്ങൾക്ക് ആ ചരിത്രം അറിയാം. അപ്പോൾ പിതാവിനെയും സഹോദരിയെയും സഹോദരങ്ങളെയും അദ്ദേഹം എത്രമാത്രം ആദരിച്ചു ബഹുമാനിച്ചു എന്നുള്ള ഓർക്കുക. ദൈവത്തെക്കാൾ അധികമല്ല ദൈവത്തിനോടുള്ള സ്നേഹത്തിന് ശേഷം. അപ്പം വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. വെറുതെ ഞാൻ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ എൻ്റെ കൂട്ടുകാരെയും നാട്ടുകാരെയും ബോധ്യപ്പെടുത്തിയിട്ടല്ല, മറിച്ച് എൻ്റെ ദൈവത്തെ ബോധ്യപ്പെടുത്തി, ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് സാക്ഷ്യം കിട്ടി, സീൽ മുദ്ര കുത്തി അംഗീകരിക്കപ്പെടണം. അപ്പോഴാണ് വിശ്വസ്തതയുടെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറയുന്നത്. അവസാനിപ്പിക്കുന്നു. ഈ പരിശുദ്ധ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ പരിശുദ്ധ പരമരത്തിരുമേനിയെ നമ്മൾ ആരാധനയോടെ കാണുമ്പോൾ, ആ പുണ്യപിതാവിൻ്റെ പാദാര ബിന്ദുക്കളിൽ നമ്മൾ ഒന്നണയുമ്പോൾ, നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരേ ഒരു ആശയമാണ് ഇന്ന് രാവിലെ ഞാൻ സമർപ്പിച്ചത്. ഇപ്പോൾ പറയുന്നത്, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായും വിശ്വസ്തമായും നിർവഹിക്കുക. അത് നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും അല്ല ബോധ്യപ്പെടുത്തേണ്ടത്, ദൈവത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്. പരിശുദ്ധ പരിമലത്തിരുമേനി അങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് ഇന്നും നമ്മുടെ മനസ്സിൻ്റെ ഓരങ്ങളിൽ ആ പുണ്യപിതാവിൻ്റെ സ്മരണ നിലനിൽക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.